ഞാനിത് വെക്കുമ്പോ ജോസന്നെ വിളിക്കുന്നത് അമ്മച്ചിയേ അമ്മച്ചി ചെട്ടി ഞാൻ ഇങ്ങനെ നീ വേർക്കുന്ന എന്തുവാ ഞാൻ വേർക്കുന്നില്ലല്ലോ എനിക്കതായിരുന്നു കാണണ്ടേ എനിക്കതായിരുന്നു കാണണ്ടേ പ്രൈസ് ദി ലോർഡ് ഹെൽപ്പ് മീ ലോർഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി അപ്പോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ വ്ളോഗുകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഒത്തിരി നല്ല അഭിപ്രായം തന്നു അതെല്ലാവരും സ്വീകരിച്ചു എനിക്ക് കുറേ പേര് ആ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ ഇൻസ്റ്റയിലൊക്കെ അയച്ചു തന്നു ഒത്തിരി നന്ദി കേട്ടോ ഒത്തിരി സന്തോഷം കേക്കിൻ്റെയും റെസിപ്പി ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞു അതിനും ഒത്തിരി നന്ദി അപ്പോൾ കഴിഞ്ഞ വ്ളോഗിലിട്ട റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം ട്രൈ ചെയ്യണേ അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് കാണുമ്പോൾ പലരും ആ വ്ളോഗിനെ പറ്റിയുള്ള മാത്രമല്ല മറ്റു കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരാറുണ്ട് അതിലെ മെയിൻ കാരണമാണ് ദേ ഈ ഇവിടെ കാണുന്നത് ഞാനേ എപ്പോഴും വെള്ളം തിളപ്പിച്ചിട്ട് ഇൻഡക്ഷൻ കുക്കറിൻ്റെ മേളിൽ തന്നെയായിരുന്നു വെക്കുന്നത് അപ്പോൾ ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്ന് ബെൻസി അങ്ങനെ ചെയ്യരുത് ഇൻഡക്ഷൻ കുക്കർ അത് ലോങ് ലൈഫ് കിട്ടില്ല അതായത് ആ പാത്രം ചൂടായതിനു ശേഷം അതിൻ്റെ മേളിൽ തന്നെ വെക്കരുത് മാറ്റി വെക്കണം ഇൻഡക്ഷൻ കുക്കർ തണുക്കാൻ അനുവദിക്കണമെന്ന് എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ പുതിയ അറിവാണെങ്കിൽ പിന്നെ ദൈവവെള്ളം തിളച്ച ഉടനെ ഞാനത് മാറ്റി വെക്കുന്നുണ്ട് ഇന്നത്തെ റെസിപ്പി പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാം പണ്ട് ഞാൻ ഈ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അറിയാമല്ലോ നമ്മുടെ വ്ളോഗിൽ ഞങ്ങൾ രണ്ടും മാത്രമല്ല നമ്മുടെ അയൽക്കാർ കുട്ടികളും ഉണ്ട് പലരും തിരക്കുന്നുണ്ട് അവരാരാന്ന് ഞങ്ങളുടെ നെയ്ബേഴ്സാണ് പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യുന്നത് പഴയ കൂട്ടുകാർ ക്ഷമിക്കണേ കാരണം എല്ലാ വ്ളോഗും നമ്മൾ പഴയ ആൾക്കാരല്ല പുതിയ ആൾക്കാരും കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർ ഞങ്ങളുടെ അയൽവക്കത്തെ കുട്ടികളാണ് രണ്ടുപേരും രണ്ട് വീട്ടിലെയാണ് ചേട്ടൻ്റെ അനിയൻ്റെ മക്കളാണ് അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷേക്ക് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു സെഫിങ് ഇളയാള് ഇതുവരെ ഷേക്ക് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ജോസന ഉണ്ടാക്കി കൊടുത്തു അതിൻ്റെ വീഡിയോയും നിങ്ങൾ കണ്ടു കാണും അങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ചൈനീസ് നൂഡിൽസ് ഇതുവരെ കഴിച്ചിട്ടില്ല അവർ അപ്പോൾ ഞാൻ വിചാരിച്ചുവെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ അറിയാമല്ലോ മാഗി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അവർ പക്ഷേ ഇങ്ങനെ നമ്മുടെ ചൈനീസ് നൂഡിൽസ് ഇതുവരെ ആ കുട്ടികൾ കഴിച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ അവർക്കത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അത് അറിയാൻ വയ്യാത്തത് നിങ്ങൾക്ക് വേണ്ടിയും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ മെയിൻ വേണ്ട സാധനമാണ് ഉള്ളിത്തണ്ട് സ്പ്രിംഗ് ഓണിയൻ അതെൻ്റെ കയ്യിലില്ല നാട്ടിൽ കിട്ടുന്നില്ല ഞാൻ ബോംബെ വെച്ച് പല റെസിപ്പികളിലും ചെയ്യുമ്പോൾ പറയും ഇതിപ്പോൾ നാട്ടിൽ അവൈലബിൾ ആണ് കിട്ടാറുണ്ടെന്നൊക്കെ കാരണം എൻ്റെ മൂത്ത ചേച്ചി പലപ്പോഴും പറയുന്നുണ്ടാവും പാലക്ക് കിട്ടി ഉള്ളിത്തണ്ട് കിട്ടി ഉള്ളിപ്പൂവ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന എല്ലായിടത്തും ഇത് കിട്ടുന്നതാണ് പക്ഷേ ഇവിടെ കൊട്ടാരക്കരയിൽ ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ഇലകളൊന്നുമേ കണ്ടില്ല കൂടിപ്പോയാൽ ചീര കിട്ടും കുറച്ച് മല്ലിയിലയും കിട്ടും വേറെ ഒറ്റ ഇലകളും ഞാൻ ഇവിടെ എങ്ങും കാണുന്നില്ല അപ്പം ഇതിന് മെയിൻ വേണ്ട ഉള്ളിത്തണ്ടാണ് ആ ചൈനീസിൻ്റെ ആ ഒരു ഫ്ലേവർ ആ ഒരു മണം വരണമെങ്കിൽ ഉള്ളിത്തണ്ട് വേണം പക്ഷെ അതെൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഉള്ളവർ തീർച്ചയായിട്ടും അതിടണം ഞാൻ ഇലകൾ ധാരാളം ഇവിടെ വന്നിട്ട് മിസ് ചെയ്യുന്നുണ്ട് കിട്ടുന്നില്ല എൻ്റെ കയ്യിലുള്ള ഉള്ളി ഞാൻ പലപ്പോഴായിട്ട് കട്ട് ചെയ്ത് പല റെസിപ്പിക്ക് എടുത്ത് ഇനി അതിനകത്ത് ഒരു കിമ്മിണിയേ കാണത്തുള്ളൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലേസൻ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ നേരെ ഇടാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് ഈ നൂഡിൽസ് എന്നൊക്കെ പറയുന്നതേ നമുക്ക് അതിൻ്റെ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് പേസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചാൽ ടപ്പേ ടപ്പേ എന്നുണ്ടാക്കാൻ പറ്റും ഒട്ടും താമസമില്ല അപ്പോൾ നമ്മുടെ നൂഡിൽസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചു ഇനി ഇതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നമ്മുടെ നൂഡിൽസ് കട്ടി പിടിക്കാതിരിക്കാനാണ് ഈ വെള്ളത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ചിക്കൻ വേവിച്ചെടുക്കണം ഇതിന് ഒത്തിരി ചിക്കൻ വേണ്ട കേട്ടോ കുറച്ച് മതി ഇപ്പം ഞാൻ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് അത് പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോയിൽ ഇച്ചിരി കൊടുക്കണം ഇത് മാംസം മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ല എല്ലുൾപ്പെടെ ആണെങ്കിലും കുഴപ്പമില്ല വെന്ത ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കാനുള്ളതാണ് ലേശം വെള്ളം ഒഴിക്കാം ഒത്തിരി വെള്ളം വേണ്ട കാരണം ഒത്തിരി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ചിക്കൻ സ്റ്റോക്ക് സൂപ്പിനെടുക്കാം പക്ഷേ ഇന്നിപ്പോൾ സൂപ്പ് ഒന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട്
വളരെ കുറച്ച് മാത്രം ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചാൽ മതി ഇതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം പപ്പറത്ത് നമ്മുടെ വെള്ളവും ചൂടായി വരുന്നുണ്ട് ഇത്തിരി കുരുമുളക് കൂടി ചേർക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വേവട്ടെ ഇവിടെ വെള്ളം തിളച്ചു നമുക്ക് അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം കഴിഞ്ഞ വ്ലോഗിൽ ഒത്തിരി പേര് യൂ ചൂടെടുത്ത് എന്നെ വിയർത്തൊഴുകുന്നത് കണ്ടോ ഭയങ്കര ചൂടാ കഴിഞ്ഞ വ്ലോഗിൽ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞു വിൻസി ഹെയർ സ്റ്റൈൽ നന്നായിട്ട് ചേരുന്നുണ്ട് ദുപ്പട്ട നന്നായിട്ട് ചേരുന്നുണ്ട് ഞാൻ ഡാർക്ക് കളറൊക്കെ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ കളർ ഞാൻ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് എല്ലാവരും ലൈറ്റ് കളേഴ്സാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഹെയർ സ്റ്റൈൽ നന്നായിട്ടുള്ള ഞാൻ മീൻ പീരയുടെ വീഡിയോയിലും ഇതേ ഹെയർ സ്റ്റൈലിലായിരുന്നു വന്നിരുന്നത് അന്നും കുറേ പേര് പറഞ്ഞായിരുന്നു ഹെയർ സ്റ്റൈൽ മാറിയോ നല്ല ഭംഗിയുണ്ടോ പക്ഷെ അതിനേക്കാളും അതിൻ്റെ ഡബിൾ ട്രിപ്പിൾ കമൻസ് ആണ് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ചെയ്തപ്പോൾ വന്നത് ഒത്തിരി നന്ദി കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി എന്തോ ഞാൻ പറയാൻ വന്നേ ആ അപ്പോൾ ഇതിൽ ഞാൻ ചിക്കൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് അവോയ്ഡ് ചെയ്യാം ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി റിച്ചായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി ചിക്കനൊക്കെ ഇട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ വെറും വെജിറ്റബിൾസ് മാത്രം ഇട്ടും ചെയ്യാം ഒരു പ്രോബ്ലവും ഇല്ല അപ്പം ഞാനിത് ഇത്തിരി കൂടുതൽ എടുത്തതിൻ്റെ ഉദ്ദേശം എനിക്കറിയില്ല ഇത് ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി കാണുമെന്ന് എനിക്കറിയത്തില്ല രൂപത്തിനും കിട്ടുന്നേ ഉള്ളൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിനും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നോക്കട്ടെ എത്രത്തോളം കാണുമെന്ന് നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ അതിൻ്റെ ഫ്ലേവറാണ് നമുക്ക് മുമ്പിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് അത്യാവശ്യം ഇത്തിരി കൂടുതൽ എടുത്തോളാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇപ്പോൾ അതെ നൂഡിൽസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് വെന്തോന്ന് അറിയുന്നേ നമ്മൾ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഞെക്കി നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി എടുത്തൊന്ന് ചവച്ച് നോക്കിയാൽ മതിയാ ഞാൻ ചവച്ചാൽ നോക്കുന്നത് ഓവറായിട്ട് വെന്ത് പോകരുത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകും ഇപ്പോൾ പരുവമാണ് ഇത് ഡയറക്റ്റ് കണ്ണോപ്പയ്ക്കകത്ത് ഇട്ടിട്ട് അതിനുശേഷം നമുക്ക് വീണ്ടും തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് കഴുകണം അതായത് ആ കണ്ണോപ്പയ തന്നെ തണുത്ത വെള്ളം ഒഴിച്ചാൽ മതി അത് ഓവറായിട്ട് വീണ്ടും ഇരുന്ന് കുക്കാവാതിരിക്കാൻ വേണ്ടി ഐസ് വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ എന്താ ഇപ്പോൾ ഇതിനകത്തേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക വീണ്ടും ഒഴിച്ചു കഴിഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിക്കുകയെ ഇപ്പോൾ ആ കണ്ണോപ്പയിലിട്ടു കുറച്ചുകൂടെ തണുത്ത വെള്ളവും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഐസ് വെള്ളമാണ് ഏറ്റവും നല്ലത് നമ്മൾ എണ്ണയും ഉപ്പും ഇട്ടുകൊണ്ട് ഇത് ഓൾറെഡി ഒട്ടി പിടിക്കാതെ കണ്ടോ ഒന്നേലൊന്നേ തൊടാതെ തന്നെ കിടക്കുന്നത് അതിന് വേണ്ടിയാണ് നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നത് ഈ ഉപ്പൊക്കെ ഇടുന്നത് ഒന്ന് കഴുകി അതിനുശേഷം നമുക്ക് വീണ്ടും ഇങ്ങനെ ആക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ കഴുകിയെടുക്കാം എല്ലായിടവും നന്നായിട്ട് തണുത്തു ഇനി ഇത് നന്നായിട്ട് വെള്ളം വാലട്ടെ ചിക്കൻ ഇതാ നന്നായിട്ട് വെന്തു നമുക്ക് നന്നായിട്ടത് പിച്ചി എടുക്കണം അതുപോലെ വേവണേ ദേ നന്നായിട്ട് സ്പൂൺ ഇറങ്ങുന്നുണ്ട് ഇത്ര മതി ഓഫ് ചെയ്യാൻ തണുത്ത ശേഷം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് പിച്ചി എടുക്കാം നൂഡിൽസിന് ഇത്തിരി നമുക്ക് സോയാ സോസ് അത്യാവശ്യമാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് നമുക്ക് ആ ചൈനീസിൻ്റെ ഒരു മണമൊക്കെ തരുന്നത് പിന്നെ ചില്ലി സോസ് റെഡ് ചില്ലി സോസ് ഉണ്ട് ഗ്രീൻ ചില്ലി സോസ് ഉണ്ട് അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാം എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാനിപ്പോൾ പച്ചമുളക് പേസ്റ്റാക്കിയാണ് യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾസ് ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ അത്യാവശ്യം എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് അത്രയും വെജിറ്റബിൾസിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ക്യാരറ്റ് കാബേജ് ബീൻസ് ഇത്രയുമാണ് ഞാനിടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആ ഉള്ളിത്തണ്ടും ആ ഉള്ളിക്കകത്തെ ആ ഉള്ളിത്തണ്ടിന്റെ താഴെയുള്ള ആ ഉള്ളി ഉണ്ടല്ലോ അതിനൊക്കെ ഒരു പ്രത്യേക മണമാണ് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു റിച്ച് ഫീല് കിട്ടും എങ്ങനെയുണ്ട് ചേരുന്നുണ്ടോ ഈ സൈഡിൽ ബ്ലൂ ആണ് എനിക്ക് വേണ്ടത് ഈ സൈഡില് ലൈറ്റ് ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ വരും അതായത് എനിക്ക് കണ്ണാടിയെ പറ്റി ഒന്നും അറിയില്ല കേട്ടോ ബോംബെ വെച്ചെടുത്താണെ തനി വലിയ മിസ്റ്റൈലായിരുന്നു എനിക്കിതിനെ പറ്റി ഒന്നും അറിയത്തില്ല ഇപ്പം പലരിടത്തും ഇത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നല്ലേ പലരിടത്തും ചോദിക്കുന്നത് ഇതിനെപ്പറ്റി ഫ്രെയിം എങ്ങനെയാണെന്നും എനിക്ക് പക്ഷെ ചേരില്ല എനിക്ക് സ്പെക്സ് ഒട്ടും ചേരില്ല ജോസാൻ നന്നായിട്ട് സ്യൂട്ടാവും ഞാനിത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ വെക്കുന്നത് അല്ലാത്തപ്പം അങ്ങനെ വെക്കാറില്ല ഞാനിത് വെക്കുമ്പോൾ ജോസാൻ എന്നെ വിളിക്കുന്നത് അമ്മച്ചിയേ അമ്മച്ചി
വെജിറ്റേറിയൻകാർ പ്ലീസ് എൻ്റെ അടുത്ത് പിണങ്ങല്ലേ. നിങ്ങൾ എനിക്ക് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു കേട്ടോ, ബെൻസി ഞങ്ങളിത് കഴിക്കാറില്ല, പക്ഷെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് വീട്ടിലുള്ളവർക്ക് ട്രൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ചൈനീസിലെ ഒരു റെസിപ്പി വെജിറ്റേറിയൻകാർക്ക് വേണ്ടി ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. എനിക്ക് ഇത്തിരി സമയം വേണം അതൊന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഉടൻ തന്നെ ഞാൻ ചൈനീസിൽ തന്നെ ഒരു വെജിറ്റേറിയൻ ഡിഷ് നിങ്ങൾക്കായി ഇടാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കുവാണേ. ഒത്തിരി നാളായി അഞ്ചാ പോയിട്ട്, വന്നിട്ട് ഒരു പ്രാവശ്യം പോയതല്ലേ ഉള്ളൂ. ഈ ആഴ്ചയൊന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം, കൊച്ചുങ്ങളെ കാണണമെന്ന്. എല്ലാ ദിവസവും ഫോട്ടോയും വീഡിയോയും ഒക്കെ അയക്കും, അതിൽ കൂടെ കാണുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും ഈ ആഴ്ചയൊന്ന് പോകണമെന്ന് വിചാരിക്കുക. അപ്പം എന്താ, വീട്ടിൽ പോകുമ്പോൾ വ്ലോഗ് ചെയ്യുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബ്രദറിനെ കാണിക്കണം, ബ്രദറിൻ്റെ വൈഫിനെ കാണിക്കണം. അമ്മ ഓൾറെഡി വ്ലോഗിൽ വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് പ്രോബ്ലം ഇല്ല. പക്ഷേ ബ്രദറും വൈഫും ഒക്കെ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാം, അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വ്ലോഗിൽ കാണിക്കാം. താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ. താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഈ പറയുന്ന ഞാൻ തന്നെ എത്ര വർഷം കഴിഞ്ഞാണ് ക്യാമറയുടെ മുമ്പിൽ വന്നത്. എൻ്റെ ശബ്ദം മാത്രമല്ലേ നിങ്ങൾക്കറിയത്തുള്ളായിരുന്നു. ദിവസം പുറത്തു പോയതാ, വന്നം പോന്നു, കഥവ് തുറന്നു. എന്തൊക്കെയുണ്ട്? എന്നാലും ഞാൻ ചോദിക്കണ്ട എന്താണ്ടെന്ന്. നീ വരുമ്പോ എന്തെങ്കിലും കിട്ടുമെന്ന് അല്ല ഞാൻ കാര്യം ചോദിച്ചത്, ഞങ്ങളൊക്കെ ചിരുന്നാളിന്റെ ഉടുപ്പും പാഞ്ചൊക്കെ ശരിക്കും പറഞ്ഞ ജെട്ടിയുടെ എലാസ്റ്റിക് മാത്രമേ ഉള്ളു പൊല്ലിയ. അല്ല ഇപ്പില്ല, അതൊക്കെ അങ്ങനെ കത്തിച്ച നമ്മള് ഫസ്റ്റ് നമ്മള് തേക്കുമ്പോ ബിന്നിച്ചാച്ച യൂസ് ചെയ്ത പെട്ടിയ. അപ്പൊ അതാ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി, ഇത് മൊത്തം എടുക്കത്തില്ല, എന്തായാലും ഞാൻ പേസ്റ്റ് ആക്കുമ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പേസ്റ്റ് ആക്കിയിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയാണ്. കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, നമുക്ക് ലഗേജ് കൂടുതലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾസും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ക്യാബേജും ഇത് മൊത്തം എടുക്കത്തില്ല, ക്യാരറ്റും അരിഞ്ഞു നോക്കട്ടെ എത്രയും വേണമെന്നും. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് കേട്ടോ, കൂടുതൽ വേണോ കുറവ് വേണോ അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ചെടുക്കാം. ചിലർക്ക് ന്യൂഡിൽസിൽ വെജിറ്റബിൾസ് അധികം ഇഷ്ടമല്ല, എന്നാൽ ചിലർക്ക് വെജിറ്റബിൾസ് അങ്ങനെയെങ്കിലും അകത്ത് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് കൂടുതൽ ഇടാറുണ്ട്, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇത് വെച്ച് ക്യാരറ്റ് നന്നായിട്ട് വെച്ചു, പക്ഷെ ജോസന് അറിയത്തില്ല കേട്ടോ, എത്രക്ക് ട്രൈ ചെയ്താലും ഇതുകൊണ്ട് പറ്റത്തില്ല. ഈ ജോസൻ എന്ത് തന്നെ, ജോസ മെഫിൻ വന്നു, സെഫിൻ പഠിക്കുന്നു, പഠിച്ചു കഴിഞ്ഞിട്ട് വരും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാലാവസ്ഥയാണ് നവംബർ ഡിസംബർ, ആ ഒരു തണുപ്പ്, ജനുവരിയൊക്കെ. ഞാൻ പലപ്പോഴും ബോംബെയിലുള്ളപ്പോഴേ കൊതിച്ചിട്ടുണ്ട് ഡിസംബർ മാസം ഒന്ന് നാട്ടിൽ പോയായിരുന്നെങ്കിൽ. ആ കാലാവസ്ഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ നാട്ടിലെ ആ തണുത്ത കാറ്റും. അപ്പോൾ ചോദിക്കും ബോംബെയിലെന്തോ ഡിസംബർ മാസം സെയിം അല്ലേ, വ്യത്യാസം ഉണ്ടെന്ന്. അതല്ല, നമ്മുടെ ഈ മരങ്ങളുടെ ആ ഒരു കാറ്റും ഒരു പ്രത്യേകതയാണ് നാട്ടിലെ ആ മാസം. എനിക്ക് ആരൊക്കെ ഇതിനോട് യോജിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആ ക്യാരറ്റ് റെഡിയായി. കേട്ടോ
കുഞ്ഞു കുഞ്ഞായിട്ട് ചിരിച്ചിടോ. നൂഡിൽസിന് വലുത് കൊള്ളത്തില്ല. ബിരിയാണി അല്ലല്ലോ. താമസിച്ചോ ചേച്ചി? ഇതാണില്ലേ അത് കേക്ക് കെട്ടിയില്ലേ? അത് അകാരോടെ പിച്ചാത്തിയത്, നല്ല പിച്ചാത്തിയ. അത് മൊത്തത്തിൽ സെറ്റോടെ മേടിക്കുന്നു. ചേച്ചി ഇത് എണ്ണയിലിട്ടാന്ന് വെച്ചു ഇതാക്കിയേ. അത് എന്തിനുണ്ടേ? ചിക്കൻ വേവിച്ചതിന്റെ വെള്ളോ. സൂപ്പ് ഉണ്ടാക്കുവായിരുന്നെങ്കിൽ അത് യൂസ് ചെയ്യായിരുന്നു. ഒരു ദിവസം ഒരു ദിവസം മട്ടൻ സൂപ്പ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഒരു രസം ഞാൻ എന്നെ കൊച്ചുനാളി കഴിച്ചത്. ഞാൻ സൂപ്പ് ഉണ്ടാക്കി തന്നിരിക്കും. പിന്നെ എനിക്ക് ചേച്ചി കൊറേ സൂപ്പ് ഒക്കെ ഉണ്ടാക്കി തരാന്ന് എഗ്രിമെന്റ് ചേച്ചിട്ടു. ഇനിയിപ്പൊ അങ്ങോട്ട് ചേച്ചി എനിക്ക് സൂപ്പ് ഉണ്ടാക്കി തരും. ഓക്കെ. എന്ത് സൂപ്പാ? നമുക്കൊരു മഷ്റൂം സൂപ്പ് എങ്ങാനും ഉണ്ടാക്കാം. മഷ്റൂം സൂപ്പ് ഞാൻ ഉണ്ടാക്കിട്ടില്ല പോരെ. സൂപ്പ് ഉണ്ടാക്കാൻ സൂപ്പിന്റെ ഉണ്ട്. പിന്നെ മൂന്നാല് സൂപ്പുണ്ട്. ഞാനിവിടെ പിച്ചി 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 ഇരിക്കും. ദോശാം പിച്ചുന്നേ അത് ഞാൻ ഇനിയും അതിനകത്ത് പണിയണം. ഓ ഏപ്പിച്ചതകത്തോയെന്ന് തോന്നുന്നു. തുണ്ട തുണ്ടായിട്ട് ഇട്ടിട്ടുണ്ട്. എന്റെ കൈയുടെ ഇതെന്ന് പറയുന്ന എപ്പോഴും വലിപ്പമാണ്. നീ വേർക്കുന്ന എന്തുവാ? ഞാൻ വേർക്കുന്നില്ലല്ലോ. മണിക്കൂറുകളായിട്ട് ഇവിടെ നിൽക്കുവാണ്. നീ എന്തുവാ ഞാൻ ചെയ്യണ്ടേ? ആ വലുതൊക്കെ കുഞ്ഞാക്കി. ചെറിയ ൂഡിൽസിൽ ചിക്കൻ വലുത് കൊള്ളൂല. മസാലയോ നമ്മള് വീട്ടിൽ തന്നെ ഇടുന്ന? എന്തിന്റെ? നൂഡിൽസിന്റെ. നീ ഇന്ന് തിന്നിട്ട് പറയണം. എങ്ങനെ മസാല? നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള മസാല. ഓ അതിരിക്കട്ടെ. നീ എവിടെ പോയിരുന്നേ മുംബൈ? അപ്പൊ ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഞാന് കുറച്ച് കൂടുതൽ പൊളിച്ചു. എല്ലാം കൂടെ ഒന്ന് പേസ്റ്റ് ആക്കുക. കുറച്ച് ഉപ്പൂടിട്ടാണ് പേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എത്ര നാൾ വേണേലും വെച്ചേക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതേ ഇഞ്ചിയും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തം ഇത്രയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടുതൽ ചെയ്ത് വെക്കുന്ന ഒരു ഉപ്പൊക്കെ ഇട്ട് ചെയ്യുന്ന ഒരു ബാക്കി നമ്മുടെ ഇതിനകത്ത് ഉപ്പൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കണേ. വെജിറ്റബിൾസിലൊക്കെ ഇനി ഇടുമ്പോൾ പുറത്ത് നല്ല കാറ്റാണ്. ഈ ഡിസംബർ മാസത്തിലെ കാറ്റുണ്ടല്ലോ അതിപ്പോഴേ അടിക്കുന്നുണ്ട്. ഒരു ഓല ചാഞ്ഞ് ചാഞ്ഞ് ആ ജനലിൻ്റെ അങ്ങോട്ട് അകത്തോട്ട് കയറാറായി. അത് അടച്ചിട്ടേക്കുക. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇത് നോൺ സ്റ്റിക്ക് എൻ്റെ കടായി അല്ല, ഒരു സാധാ കടായിയാണ്. ഞാൻ ബോംബെയിലെ ഒരു സാധാ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. നിങ്ങൾക്ക് സാധാ ഒലിവ് ഓയിൽ വേണമെങ്കിൽ എടുക്കാം, അതല്ല സൺഫ്ലവർ വേണമെങ്കിൽ എടുക്കാം, ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഇത് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു തന്നെ. നൂഡിൽസ് പാസ്ത ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്ര ലഗേജ് ഇച്ചിരി ലഗേജ് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് എണ്ണ ഒഴിച്ചതേ. ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നുന്നു. ഹലോ, നമുക്കിതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേരെ ക്യാരറ്റ്. ഞാൻ ഈ കൊച്ചുങ്ങൾക്ക് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടി ക്യാരറ്റ് ഒക്കെ ഇച്ചിരി ചെറുതായിട്ടാണ് എരിഞ്ഞിട്ടുന്നത്. ക്യാബേജ് ഹൈ ഫ്ലെയിമിലിട്ടേരെ. വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിക്കകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ചിക്കൻ ഉപ്പുണ്ട്, നൂഡിൽസിന് ഉപ്പുണ്ട്. ഈ വെജിറ്റബിൾസിന് മാത്രം ഇട്ടാൽ മതി. ഇനി നമ്മൾ സോയാ സോസ് ഒക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉപ്പുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നിട്ട് കൊടുക്കാം.
മിക്സിനെ മാറ്റി വെച്ചിരുന്നതാ, അത് സാരമില്ല, വിട്ടേക്കാം. ഇതിനേക്കാൾ വലിയ കരുവ് എൻ്റെ കയ്യിലില്ല. അല്ലേ വലിയ ഉരുളി എടുക്കണമായിരുന്നു. ഇപ്പോൾ വിചാരിക്കാം ഉരുളി എടുത്താൽ മതിയായിരുന്നു, ഇളക്കാനും എളുപ്പമായിരുന്നു. ഇത് നമുക്കിതിലേക്ക് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ വേണം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടപ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു മണം വന്നേ. കുരുമുളക്, ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളക് അരച്ചത്. നിങ്ങൾക്കിതിന് പകരം ചില്ലി പേസ്റ്റ്, അത് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഉണ്ട്, റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ട്, ഏത് വേണമെങ്കിലും ചേർക്കാമേ. ഇതിരി എരി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പച്ചമുളക് ചേർക്കാം. അപ്പം നമ്മുടെ കൊച്ചുങ്ങളൊക്കെ അത്യാവശ്യം ഒരു ഇച്ചിരിയൊക്കെ സ്പൈസി ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പം വെജിറ്റബിൾസ് ഒന്നും ഒത്തിരി അങ്ങ് വേവണ്ട. സോയാ സോസ്, ഇപ്പം ഞാനൊരു 3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലേവർ അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ടൊമാറ്റോ സോസ്, പിന്നെ നമുക്ക് വേണം വിനാഗിരി. ഞാനിവിടെ ആപ്പിൾ സൈഡർ വിനെഗറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗറും പല ടേസ്റ്റിലുള്ളതുണ്ട്. ഇത് ഒരു പ്രോബ്ലവും ഇല്ല, ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇതാണ് ഒഴിക്കുന്നത്. അത് ഒത്തിരി വേണ്ടേ, ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയതേ. 1 സ്പൂൺ ഒഴിച്ചിട്ടില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് മസാലയിലിട്ട് ഇളക്കിയായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് ഇളക്കുക എന്നുള്ളത് എനിക്ക് വലിയൊരു ടാസ്ക്കാണ്. ലഗേജ് കൂടുതലുള്ളതുകൊണ്ടേ മിക്കവാറും എനിക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റേണ്ടി വരും ഇളക്കണമെന്നുണ്ടെങ്കിൽ. ഞാനത് മാറ്റട്ടെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ ചേച്ചി ആദ്യമേ ഇതങ്ങ് ചെയ്താൽ പോരെ എന്ന്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മറ്റത് പറ്റത്തില്ലെന്ന്. പിന്നെയും വിചാരിച്ചു അത് മതിയെന്ന്. അങ്ങനെ പറ്റിപ്പോയ അബദ്ധമാണ്. വലിയൊരു ഉരുളി ഉള്ളത് കാര്യമായി. ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തുടങ്ങാമല്ലെന്നുണ്ട്, ഡയറക്റ്റ് ഇതിനകത്ത് ഇട്ടാലേ ശരിയാവത്തില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം. കുറച്ചുകൂടെ സോയാ സോസ് ഒഴിക്കാം. തീ കൂട്ടി ഇട്ടേക്കുവാണേ. കാരണം ആ ന്യൂഡിൽസ് ഇന്ന് നന്നായിട്ടൊന്ന് ആവി വരണം. ഈ ഇളക്കുന്നതിൻ്റെ സൗണ്ട് ക്രക്കറെന്ന് കേൾക്കുന്നത് ക്ഷമിക്കണേ. അപ്പം പറ, നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പം അതാ നന്നായിട്ട് മിക്സായി. ഓഫ് ചെയ്യാം. നമ്മുടെ പുതിയ ചിക്കൻ ന്യൂഡിൽസ് റെഡിയായി. നല്ല എരിയുണ്ടല്ലോ. ഞാൻ ഇച്ചിരി എരി ഇട്ട. ഇവർക്ക് സ്പൈസി ഇഷ്ടമാന്ന് തോന്നുന്നു. സെഫിൻ വായു വെക്കുന്ന എടുക്കട്ടാ. വായു വെച്ചു വെച്ചു. എനിക്കതായിരുന്നു കാണണ്ടേ, എനിക്കതായിരുന്നു കാണണ്ടേ. അയ്യോ അയ്യോ, വെളിയിലോട്ട് നോക്കി ഞങ്ങളുടെ ഹോട്ടലിൽ കാണാം.
ഹോട്ടൽ ഇങ്ങോട്ട് നോക്ക. ആണോ അതിനകത്ത് വേണ്ട പ്രധാനപ്പെട്ട സാധനം കിട്ടിയില്ല. അതിവിടെ അങ്ങും ഇല്ലെന്ന് തോന്നുന്നു. ഉള്ളിയല ഇവിടെ അങ്ങും ഇല്ലെന്ന് തോന്നുന്നു. ദിവസം ഫോൺ കട്ട് ചെയ്തോ? അമ്മാവൻ ഫോണില്ല സംസാരിക്കുന്നേന്ന് തോന്നുന്നു. ഉള്ളിയല ഉള് ളിയല ഉള്ളി 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 തണ്ട്. ഞാനേ ഫോൺ വിളിക്കാം. അതെ, ഈ ഉള്ളിത്തണ്ടുണ്ടല്ലേ, സ്പ്രിംഗ് ഓണിയൻ, അതാണ് ഇതിന് വേണ്ടത് മെയിൻ. അത് കിട്ടിയില്ല. അതുകൂടെ ഉണ്ടായിരുന്ന നല്ലൊരു മണമൊക്കെ കിട്ടിയത്. ആ ഞാനേ ഇതുവരെ ഫെമിക്ക് ഒന്നും തന്നു വിട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയതാ. നിങ്ങൾ എല്ലാവരും ചേച്ചിയുടെ ഈ ഒരു സ്പെഷ്യൽ ചൈനീസ് ചിക്കൻ നൂഡിൽസ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ഗംഭീരമാണ്. സെബിനങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. ഈ പച്ചമുളകിന്റെ ഇച്ചിരി എരിയുമുണ്ട്. ഏത്തപ്പഴം ഇട്ട് പാല് ഒടിച്ച് ഷാർജ ഉണ്ടാക്കി കൊടുക്കാൻ എങ്ങനെ വേണേലും ഉണ്ടാക്കിക്കൂടെ നമുക്ക്, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. അതൊക്കെ ഇരിക്കട്ടെ. മെഫിൻ ഇതുപോലെ ചൈനീസ് നൂഡിൽസ് കഴിച്ചിട്ടുണ്ടോ? സെബിൻ അപ്പൊ കഴിച്ചു കാണത്തില്ല. സെബിൻ ഒട്ടും കഴിച്ചു കാണത്തില്ല. ഇല്ല അവന് മെഫിൻ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ സെബിൻ എങ്ങനെ കഴിക്കാനാ? അപ്പൊ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്ത ഐറ്റംസ് ഇനി ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ആദ്യം മുറ്റത്തായിരുന്നു, ചെറിയതായിട്ടൊരു ചാറ്റമഴ വന്നുകൊണ്ട് എല്ലാരും ഇനി വീണ്ടും സിറ്റപ്പിലോട്ട് കയറി. എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ, ഭയങ്കര രസമായിരുന്നു. മുറ്റത്തിരുന്നു സെബിന് ശരി സഹിക്കാൻ വയ്യ, മഴയത്ത് മുറ്റം കയറി എന്ന് പറഞ്ഞപ്പോ. അപ്പോ ഞങ്ങൾ കഴിക്കട്ടെ, എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ ഉണ്ടാക്കിട്ട് മുറ്റത്തൊക്കെ ഇരുന്ന് കഴിക്കില്ല ടമാറ്റോ. അപ്പൊ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം.